നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദക്ഷിണ ഭാരതം കൂടി തങ്ങളുടെ കൈപ്പിടിയിലാക്കാനുള്ള തീവ്രമായ പരിശ്രമത്തിലാണ് അമിത്ഷായും കൂട്ടരും. ദക്ഷിണേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ബി ജെ പിക്ക് ഇപ്പോഴും വേരോട്ടമില്ല. തമിഴ്നാടും കേരളവുമൊക്കെ അതിന്റെ ഉദാഹരണമാണ്. തമിഴ്നാട്ടിൽ നിന്നും ഒരു സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചിരുന്നു. പൊൻ രാധാകൃഷ്ണൻ 2014 1.5 ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ച കന്യാകുമാരി ലോക്സഭാ സീറ്റും ഇത്തവണ കോൺഗ്രസ് തരംഗത്തിൽ വലിയ രീതിയിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നു. വൈ ഇലക്ഷനിൽ പോലും പൊൻ രാധാകൃഷ്ണന് പരാജയപ്പെടേണ്ടി വന്നു. കേരളത്തിലാകട്ടെ ഒരു സീറ്റും ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വോട്ട് വീതം കുറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ തിരുവനന്തപുരത്ത് മാത്രമാണ് രണ്ടാം സ്ഥാനത്തെത്താനും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും കഴിഞ്ഞത്. വളരെ പ്രതീക്ഷയോടെ കണ്ട രണ്ട് ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു, ഒന്ന് പത്തനംതിട്ടയും മറ്റൊന്ന് തൃശൂരും. പക്ഷേ അവിടെയൊക്കെ പരാജയമായിരുന്നു അവസാന നിമിഷം ഉണ്ടായത്. മൂന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു. തമിഴ്നാട്ടിലും കേരളത്തിലുമൊന്നും ബി ജെ പി ഒരിക്കലും വേരുറപ്പിക്കില്ല എന്നത് യാഥാർത്ഥ്യമാണെന്ന് അങ്ങനെയാണ് അമിത്ഷായ്ക്ക് മനസ്സിലായത്. എന്നാൽ തെലങ്കാനയിലും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ദക്ഷിണേന്ത്യയിൽ വലിയ ആധിപത്യം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. ആന്ധ്രയിൽ സംഘാടകരുണ്ടെങ്കിലും വിജയിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ലെന്ന ചോദ്യം ബി ജെ പി നേതൃത്വത്തെ അലട്ടുന്നുണ്ട്. എന്നാൽ കർണാടകയിൽ ബി ജെ പിയുടെ വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ മങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അതിന് കാരണം അവിടുത്തെ മന്ത്രിസഭ തന്നെയാണ്. ഏറ്റവും മോശം മന്ത്രിസഭ എന്നതാണ് ബസവരാജ് ബൊമ്മ നേരിടുന്ന വെല്ലുവിളി. അതിൽ പ്രാധാന്യം യെദ്യൂരപ്പയെ മെരുക്കിയെടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. പാർലമെന്ററി ബോർഡിൽ അദ്ദേഹത്തിന് അംഗത്വം കൊടുത്തു. എന്നാൽ ബി ജെ പിയുടെ രണ്ട് പ്രധാന നേതാക്കളെ മനഃപൂർവ്വം തഴഞ്ഞതിൽ വലിയ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബി ജെ പിക്ക്. പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ പ്രതീക്ഷയായ നിതിൻ ഗഡ്കരിയും അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ജനങ്ങളുടെ നേതാവായിട്ടുള്ള ശിവരാജ് സിംഗ് ചൌഹാനെയും പാർലമെന്ററി ബോർഡിൽ നിന്നും ഒഴിവാക്കിയത് അപമാനിക്കലിന് തുല്യം തന്നെയെന്നും അവരെ തിരിച്ചെടുക്കാതെ ഒരു കോംപ്രമൈസിനും തങ്ങൾ തയ്യാറല്ല എന്നും ബി ജെ പി ഘടകങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് അമിത്ഷായ്ക്ക് ഉയർത്തുന്ന വെല്ലുവിളി ചെറുതൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ദക്ഷിണ ഭാരതം പിടിച്ചെടുക്കാം എന്ന ഉദ്ദേശത്തോടുകൂടി പല കളികളും കളിക്കുമ്പോൾ അവിടെ ഉത്തരേന്ത്യയിലെ പല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടാതെ ഉഴറുകയാണ്. ബീഹാറിൽ ഭരണം നഷ്ടപ്പെട്ടത് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടാകും എന്ന സർവേ റിപ്പോർട്ടുകൾ ഉണ്ട്. ഗുജറാത്തിൽ ഭരണം നഷ്ടപ്പെട്ടാൽ അത് താങ്ങാനാവില്ല. കോൺഗ്രസിനാകട്ടെ പിച്ചവെച്ച് കയറുന്ന പോലെ ഓരോ സംസ്ഥാനങ്ങളിലും അതീവ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുകയാണ്. ഗുജറാത്തിൽ ആവുന്നത്ര കിണഞ്ഞ് പരിശ്രമിക്കുന്നു. ആം ആദ്മി പാർട്ടി വരുന്നതോടുകൂടി രാഷ്ട്രീയ ലക്ഷ്യം പൂവണിയും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കാരണം വോട്ട് ഷെയറിൽ 40% പിടിച്ചെടുത്താൽ മാത്രം മതി. ദക്ഷിണ ഭാരതത്തിൽ കേരളവും തമിഴ്നാടും കോൺഗ്രസിന് എന്നും ഉണർവും പ്രതീക്ഷയുമേകുന്ന രണ്ട് സംസ്ഥാനങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ നേടിയ രണ്ട് സംസ്ഥാനങ്ങൾ. തമിഴ്നാട്ടിൽ ഘടകകക്ഷി ആയിട്ട് പോലും കോൺഗ്രസിന് ആവശ്യത്തിലധികം എം പിമാരുണ്ട്. 8 എംപിമാരെ സമ്മാനിച്ച തമിഴ്നാട്ടിലെ ജനങ്ങളോട് രാഹുൽ എന്നും നന്ദിയും കടപ്പാടുമുണ്ട്. ഭാരത് ജോഡോ യാത്ര തമിഴ്നാട്ടിൽ തുടങ്ങുമ്പോൾ എം കെ സ്റ്റാലിൻ നടത്തിയ ഹസ്തദാനവും അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വാക്കുകളും രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല ഈ നാട്ടിലെ പ്രതിപക്ഷ ഐക്യത്തിന് ഉണർവേകുന്നത് തന്നെയാണ്.